ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടിയർ ഗൈഡ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്കോടെ ചെയ്ത് പോവുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഒത്തിരിയധികം കാര്യങ്ങളൊന്നും നമുക്ക് ഓഡിറ്റിങ്ങിൽ പൊതുവെ പഠിക്കാനില്ല അല്ലേ. നിങ്ങൾ ഓർക്കും എന്താ പറയുന്നത്, നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഓഡിറ്റിങ്ങിൽ ശരിക്കും നമുക്ക് ഫസ്റ്റ് പാർട്ട് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിൽ ഓഡിറ്റ് ഡോക്യുമെൻറ്റുകളെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ആൻഡ് തേർഡ് പാർട്ടിൽ കമ്പനി ഓഡിറ്റ്. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ. എന്താണെങ്കിലും കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് മെൻഷൻ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ, ഓഡിറ്റിംഗ് ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഓഡിയർ വിച്ച് മീൻസ്, അതായത് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളും നിങ്ങളുടെ പല എക്സാമിനും കാണുന്നതാണ്. സി എസ് ഇ ബിയുടെ എക്സാമിനാണെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള ഓഡിയർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ഹിയർ ആണ്. ഇതുപോലെ മാർക്കറ്റിംഗ്, മാർക്കറ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. മാർക്കറ്റസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് തന്നെയാണ് അർത്ഥം. മാർക്കറ്റ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വാക്ക് വന്നത്. അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പം അതിൻ്റെ കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ, അല്ലെങ്കിൽ അതുപോലെ ചോദിക്കാമെന്ന സാധ്യതയുള്ള മറ്റ് പോയിൻറ്റുകളും കൂടെ ഒന്ന് നോക്കി നോക്കി പോകണം. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മളുടെ എം സി ക്യു സീരീസിൽ കുട്ടികളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് കണ്ടന്റ് മനസ്സിലാക്കാനായിട്ട് അപ്പം ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ എം സി ക്യൂ ഉണ്ടാവുക. ദ ആക്ട് പ്രിസ്ക്രൈബ്ഡ് ഫസ്റ്റ് ടൈം ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെയാണ് എം സി ക്യു സീരീസിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഓരോരോ കണ്ടന്റിനെ കുറിച്ചും പഠിക്കുമല്ലോ. അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഓഡിറ്റിങ്ങിൻ്റെ മീനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കോളും. ആൻഡ് ഇവിടെ വരുമ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ഹിസ്റ്ററി ഒരാൾക്ക് നോക്കി നോക്കി പോവാം. അതായത് ഓഡിറ്റ് ഫസ്റ്റ് ടൈമായിട്ട് കമ്പനികൾക്ക് കമ്പൽസറി ആയിട്ടൊരു ഓഡിറ്റ് വേണം. അതുപോലെ ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് ഓഡിറ്റ് ഏത് കമ്പനീസ് ആക്ടാണെന്നറിയാമോ? ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1913, 1913 കമ്പനീസ് ആക്ടിലാണ് ക്വാളിഫിക്കേഷനെ കുറിച്ചും അതുപോലെ കമ്പൽസറി ആയിട്ടും ഓഡിറ്റ് നടത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1913 ആണ്. ഒരു ബ്രിട്ടീഷ് ലോയുടെ അല്ലെങ്കിൽ ബ്രിട്ടൻ ലോയുടെ ഒരു മോഡൽ അനുസരിച്ചാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1913 ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് കമ്പനികൾക്ക് നിർബന്ധമായിട്ട് ഓഡിറ്റ് വേണം. അതുപോലെ ഒരു ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഫസ്റ്റ് ടൈമായിട്ട് പറഞ്ഞത് ഈ ഒരു ആക്റ്റിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഓഡിറ്റിൻ്റെ ഒരു ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഓഡിറ്റ് ഡിനോട്ട് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓഡിറ്റ് ഈസ് നോട്ട് ആൻ ഇൻക്വിസിഷൻ ആൻഡ് ഇറ്റ്സ് മിഷൻ ഈസ് നോട്ട് വൺ ഫോൾട്ട് ഫൈൻഡിങ്. ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ ഈസ് ലിമിറ്റഡ് ടു മിയർ കമ്പാരിസൺ ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് ബുക്സ്. ഓഡിറ്റ് ഈസ് ഡൺ ബൈ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം തേർഡ് വൺ ആണ്. ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ ഈസ് ലിമിറ്റഡ് ടു മിയർ കമ്പാരിസൺ ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് ബുക്സ്. ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ഒരിക്കലും ജസ്റ്റ് ബുക്ക് കമ്പയർ ചെയ്യുക എന്നുള്ള കാര്യത്തിലല്ല, പിന്നെയോ ഒരു ഒപ്പീനിയൻ പറയുക എന്നുള്ളതിലാണ് അതിൻ്റെ ഒരു സ്കോപ്പ് കിടക്കുന്നത്. അപ്പോൾ തേർഡ് പോയിൻ്റാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും? ചെക്ക് അരിത്തമെറ്റിക്കൽ ആക്യുറസി, ചെക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് വൗച്ചർ, റിപ്പോർട്ട് ടു ക്ലയൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫൈൻഡിങ്സ്, ഓൾ ഓഫ് ദ എബോ. അപ്പോൾ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി അടുത്ത ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തപ്പോൾ ഏകദേശം ക്ലിയർ ആയല്ലേ. ചെക്ക് അരിത്തമെറ്റിക്കൽ ആക്യുറസി, ചെക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് വൗച്ചർ ആൻഡ് റിപ്പോർട്ട് ടു ക്ലയൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫൈൻഡിങ്. ഇതെല്ലാം ഒരു ഓഡിറ്റർ ചെയ്യേണ്ട ഡ്യൂട്ടീസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റർ ഓഫ് എ ലിമിറ്റഡ് കമ്പനി റിക്വയർഡ് ടു സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട് ഓൺ ആനുവൽ അക്കൗണ്ട് ബിഫോർ ആനുവൽ ജനറൽ മീറ്റിംഗ്. കറക്റ്റാണ്, ആനുവൽ ജനറൽ മീറ്റിങ്ങിന് മുമ്പ് ഒരു ഓഡിറ്റർ എല്ലാ അക്കൗണ്ടുകളും ഓഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യണം നിർബന്ധമായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് റോങ് പെയർ, റെക്കോർഡിംഗ് ആൻഡ് ബാലൻസിങ്, ബുക്ക് കീപ്പിംഗ്, സമ്മറി ആൻഡ് അനാലിസിസ്, അക്കൗണ്ടൻസി, എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ്, ഓഡിറ്റിംഗ്. ഓൾ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. കറക്റ്റ് ആൻസർ ഓൾ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ആണ്. എല്ലാ പേരും കറക്റ്റാണ്, കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. കാരണം റെക്കോർഡിങ്ങും ബാലൻസിങ്ങും നമ്മൾ ചെയ്യുന്നത് ബുക്ക് കീപ്പിങ്ങിലാണ്. ഞാൻ അതിൻ്റെ സമ്മറി അപ് ടു ട്രയൽ ബാലൻസ് ആണ് ബുക്ക് കീപ്പിങ്ങിൽ വരിക. സമ്മറി ആൻഡ് അനാലിസിസ് വരുമ്പോൾ അക്കൗണ്ടിങ്ങാണ്.
ആൻഡ് ഈ അക്കൗണ്ടൻസിക്ക് ശേഷം വരുന്നതാണ് എന്ത്? ഓഡിറ്റിംഗ് എക്സാമിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടൻസി ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്, വെയർ അക്കൗണ്ടൻസി എൻഡ്സ് ഓഡിറ്റിംഗ് ബിഗിൻസ്. നമുക്കറിയാം ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ, കാരണം അക്കൗണ്ടൻസി ബിഗിൻ ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പോഴാണ്. അതുപോലെ അക്കൗണ്ടൻസി എൻഡ് ചെയ്യുമ്പോൾ എന്താ സ്റ്റാർട്ട് ചെയ്യും? ആ അതിൻ്റെ എക്സാമിനേഷൻ, ഓഡിറ്റിംഗ് വഴി അതിൻ്റെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അക്കൗണ്ടൻസി ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് ആൻഡ് വെയർ അക്കൗണ്ടൻസി എൻഡ്സ് ഓഡിറ്റിംഗ് ബിഗിൻസ്. ഇന്നത്തെ സെക്ഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റർ മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിംഗ്. ആൻ അക്കൗണ്ടൻറ്റ് മസ്റ്റ് ബി ആൻ എക്സ്പേർട്ട് ഇൻ ഓഡിറ്റിംഗ് വർക്ക്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഓഡിറ്റർക്ക് എന്താണെങ്കിലും അക്കൗണ്ടിംഗ് മനസ്സിലാകണം, അത് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ഓഡിറ്റിംഗ് വർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അക്കൗണ്ടൻറ്റിന് എന്താവശ്യമില്ല? ഓഡിറ്റ് വർക്കിൻ്റെ എക്സ്പേർട്ടൊന്നും ഒരു അക്കൗണ്ടൻ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതില്ലെങ്കിൽ തന്നെ അക്കൗണ്ടിംഗ് മാത്രം ഒരു അക്കൗണ്ടൻ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് MCQs പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ MCQs ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.